കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളിലെന്ന പാകിസ്ഥാൻ കൊടും ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യക്ക് കൈമാറുമോ എന്ന ചോദ്യം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉയരുകയാണ്. തൽക്കാലം അതിനുള്ള സാധ്യതകൾ ഇല്ലെങ്കിലും ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമായി കൊണ്ടിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വർഷങ്ങളായി പാകിസ്ഥാനിൽ സസുഖം വിലസിയിരുന്ന ജെയ്ഷെ മുഹമ്മദ് മേധാവി മസൂദ് അസറിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനും പാകിസ്ഥാൻ നിർബന്ധിതമായി കൊണ്ടിരിക്കുന്നുവെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഭീകരരെയും ഭീകര സംഘടനകളെയും അർത്ഥവും ആയുധവും നൽകി സഹായിക്കുന്നതും ഇന്ത്യയിൽ ആക്രമണം നടത്താൻ അയക്കുന്നതുമെല്ലാം പാകിസ്ഥാനാണ്. അതേസമയം ഭീകരതയെ തുണയ്ക്കുന്നതിനാൽ പാകിസ്ഥാൻ കാലങ്ങളായി സാമ്പത്തിക ദൗത്യസേനയുടെ ഗ്രേ പട്ടികയിലാണ്. ഭീകരതയെ താലോലിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധമടക്കമുള്ള കാര്യങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയാണിത്. ഇനിയും ഇത് തുടർന്നാൽ അവർ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഉപരോധവും നേരിടേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഗ്രേ പട്ടികയിലായതിനാൽ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. വലിയ തോതിൽ പാകിസ്ഥാന് ഇതിനോടകം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. IMF അടക്കമുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയും മറ്റും എടുക്കാനും ഇപ്പോൾ ഈ ഭീകര രാഷ്ട്രം കഷ്ടപ്പെടുകയാണെന്നാണ് പല മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതേസമയം രാജ്യം ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് ഒഴിവാക്കാനും എങ്ങനെയും ഗ്രേ പട്ടികയിൽ നിന്ന് പുറത്തു കടക്കാനുമുള്ള ശ്രമത്തിലാണ് രാജ്യം. അതിന്റെ ഭാഗമായി ഭീകരർക്കെതിരെ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്താനാണ് മസൂദിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചതും ലഷ്കർ മേധാവി സഖിയുർ റഹ്മാൻ ലഖ്വിയെ അറസ്റ്റ് ചെയ്തതുമെന്നത് പകൽ പോലെ വ്യക്തമാണ്. മസൂദ് അസറിനെതിരെ നടപടി വേണമെന്ന് സാമ്പത്തിക ദൗത്യസേന പലകുറി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇയാൾ ഒളിവിലാണെന്നും അതിനാൽ പിടിക്കാൻ പറ്റുന്നില്ലെന്നുമാണ് ഇതിന് പാകിസ്ഥാൻ നൽകിയ മറുപടി. എന്തായാലും ഈ മറുപടിയുമായി അധികകാലം ഇനി പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അതിനാലാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ പേരിനെങ്കിലും ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമാവുകയാണ്. ദാവൂദിനെതിരെയും നടപടിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇപ്പോൾ കറാച്ചിയിലാണ് ദാവൂദ് താമസിക്കുന്നത്. ഇയാൾ പാകിസ്ഥാനിൽ ഇല്ലെന്നാണ് വാദമെങ്കിലും ഇന്ത്യ ഇയാൾ കറാച്ചിയിൽ താമസിക്കുന്നതിന്റെ തെളിവുകൾ നൽകിയിട്ടുണ്ട്. 2005 ഇയാളെ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും കൊടും ഭീകരനായി പ്രഖ്യാപിച്ചതാണ്. എന്നാൽ പാകിസ്ഥാനിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നാൽ യൂറോപ്പിലേക്ക് മുങ്ങാൻ ദാവീദിന്റെ മകൾ മഹ്റൂഖും മരുമകനും പ്രമുഖ ക്രിക്കറ്റർ ജാവേദ് മിയാദാദിന്റെ മകനുമായ ജുനൈദ് മിയാൻദാദും പോർച്ചുഗീസ് പാസ്പോർട്ട് വരെ ശരിയാക്കി വെച്ചിരിക്കുകയാണെന്നാണ് സൂചനകൾ. എന്നാൽ ദാവൂദിന്റെ വലം കൈയായ അബു സലേമിന് പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നിരുന്നു. അന്ന് അയാൾ പോർച്ചുഗലിലേക്കാണ് പോയത്. പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. എന്തായാലും കനത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടിണി കിടന്ന് ചത്താലും മസൂദ് അസറിനെ പോലുള്ള കൊടും ഭീകരരെ ഒരിക്കലും വിട്ടു നൽകില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ നിലപാട്. എന്നാൽ തുടരെ തുടരെ പാകിസ്ഥാൻ ഭീകരരെ വെച്ച് നടത്തുന്ന വൃത്തികെട്ട നീക്കങ്ങൾ തെളിവ് സഹിതം ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുന്നിൽ സമർപ്പിച്ചതോടെ പല രാജ്യങ്ങളും പാകിസ്ഥാനെ ഇപ്പോൾ തഴഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമായി.